അല്ലാഹുവിന്റെ ചോദ്യം ഇതാണ്, ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് നന്നാവാനുള്ള സമയമായിട്ടില്ലയോ? അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് നന്നാവാനുള്ള സമയമായിട്ടില്ലയോ? മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടവരാണ്. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായൊരു മാറ്റമുണ്ടാക്കിയ ചരിത്രം നമ്മൾക്ക് കാണാം. അദ്ദേഹം ജീവിതത്തിൽ കള്ളു കുടിച്ചു നടന്നിരുന്ന ഒരാളായിരുന്നു, പലിശു തിന്നിരുന്ന ഒരാളായിരുന്നു, കൊള്ളത്തലവനായിരുന്നു, ജീവിതത്തിൽ ചെയ്യാത്ത തെറ്റുകളില്ല. നാട്ടിലൊരു ചെമ്മാടിയായി ജീവിച്ചിരുന്ന മാലിക് ദിനാർ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ കല്യാണ സമയമായപ്പോൾ ഒരുപാട് ആലോചനകളിലൂടെ ഒരു പെണ്ണ് ലഭിക്കുകയും എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ടും അദ്ദേഹം നന്നായില്ല. പിന്നെയാണ് ഒരു കുഞ്ഞുമോൾ ഉണ്ടാകുന്നത്. ആ കുഞ്ഞിന് ഫാത്തിമ എന്ന പേര് നൽകിയത്. ആ കുഞ്ഞിന്റെ കൂടെ ഒരു വർഷം ചെലവഴിച്ചു, രണ്ടു വർഷം ചെലവഴിച്ചു, മൂന്ന് വർഷം ചെലവഴിച്ചു. വീട്ടിലേക്ക് വരാതെ ചമ്മാടികളായ ചങ്ങാതിമാരുടെ കൂടെ ജീവിച്ചിരുന്ന, കള്ളു കുടിച്ചിരുന്ന ഒരാൾ അല്ലാഹു തആല ഒരു കുഞ്ഞു തന്നപ്പോ കുഞ്ഞിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ തുടങ്ങി. കുഞ്ഞിനെ ഓമനിപ്പിച്ച്, കുഞ്ഞിനെ കളിപ്പിച്ച്, കുഞ്ഞിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ തുടങ്ങി. അങ്ങനെ ചങ്ങാതിമാരിൽ നിന്നകലുകയും തെറ്റുകളിൽ നിന്നകലുകയും കള്ളുകുടിയിൽ നിന്ന് മാറി നിന്ന് ഒരു മൂന്ന് വർഷമായപ്പോഴേക്കും എല്ലാ തിന്മകളിൽ നിന്നും മാറി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി നല്ലൊരു മനുഷ്യനായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ പരീക്ഷണം രണ്ടാമതും അവിടേക്ക് കടന്നുവരുന്നത്. താൻ സ്നേഹിച്ചിരുന്ന തന്റെ പൊന്നുമോൾ ഫാത്തിമ മൂന്നാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുകയാണ്. മൂന്നാമത്തെ വയസ്സിൽ ആ മകള് ലോകത്തോട് വിട പറയാണ്. ആ ഒരു മരണം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു മരണം അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ മകൾ. ചിന്മയിൽ നിന്ന് മാറി നന്മയിലേക്ക് അടുക്കുമ്പോഴാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തന്റെ പൊന്നുമോൾ ലോകത്തോട് വിട പറയുന്നത്. ആ മരണം വല്ലാതെ വിഷമിപ്പിക്കുകയും വേദന കൊണ്ട് വീണ്ടും ആ പഴയകാല ചിന്മയിലേക്ക് പോവുകയും ചെയ്ത ഡിലേ ഒന്ന് കേൾക്കുന്നില്ല. വേദന കൊണ്ട് വീണ്ടും ആ പഴയകാല തിന്മകളിലേക്ക് തന്നെ മാറുകയും ചെയ്തു. അങ്ങനെ വീണ്ടും തെറ്റുകൾ ആവർത്തിക്കാൻ തുടങ്ങി. എങ്ങനെയാണോ കല്യാണത്തിന് മുമ്പുണ്ടായിരുന്നത് അതേ രീതിയിലേക്ക് വീണ്ടും അദ്ദേഹം മാറുകയാണ്. വീണ്ടും തെറ്റിലേക്ക് അദ്ദേഹം മാറുകയാണ്. അങ്ങനെ തെറ്റു ചെയ്ത് നാട്ടിലെ ഒരു വലിയ ക്രിമിനലായി മാറി. കള്ളുകുടിച്ച് മൂക്കറ്റം വരെ കള്ളുകുടിച്ച് വീട്ടിലെത്തി കിടന്നുറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നം കണ്ടത്. ഖിയാമത്ത് നാൾ സംഭവിച്ചിരിക്കുകയാണ്, ലോകാവസാനം സംഭവിച്ചിരിക്കുകയാണ്. എല്ലാവരും കൂട്ടം കൂട്ടമായി മഹ്ശറ ലോകത്തേക്ക് പോവുകയാണ്. ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം കൊണ്ട് കഴിഞ്ഞാൽ, അഥവാ വല്ലാത്തൊരു ഭൂമി കുലുക്കം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. അത് അവസാനത്തെ ഭൂമി കുലുക്കമാണ്, അവസാനത്തെ പ്രകമ്പനമാണ്, അത് ലോകത്തിന്റെ അവസാനമാണ്. ഇദാ സുൽസിലത്തില്ലു സിൽസാലഹ വഅഖ്റജത്തില്ലു അത്ഖാലഹ, ഭൂമി അതിന്റെ ഭാരങ്ങളെല്ലാം പുറത്തേക്ക് തള്ളി. വഖാലൽ ഇൻസാനു മാലഹ, ജനങ്ങൾ പറയാൻ തുടങ്ങും ഭൂമിക്ക് എന്തു പറ്റി എന്ന്. വഖാലൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാരഹ, ഭൂമി അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് തെറ്റു ചെയ്തത്, എവിടെയൊക്കെയാണ് നന്മ ചെയ്തത് എന്ന് സവിസ്തരം ഭൂമി പ്രഖ്യാപിക്കുകയാണ്. യൗമഇദിൻ യസ്ദുറു നാസു അഷ്താതൻ ലിയറൗ അഅമാലഹും, ആ സമയത്താണ് ആളുകൾ കൂട്ടം കൂട്ടമായി മഹ്ശറയിലേക്ക് പോകുന്നത്. കൂട്ടം കൂട്ടമായിട്ട് പോവുകയാണ് മുഅ്മിനീങ്ങളായ ആളുകൾ, സത്യവിശ്വാസികളായ ആളുകൾ. കുടുംബക്കാരുടെ കൂടെ, തന്റെ കൂടെ കിടക്കുന്ന തന്റെ കുടുംബക്കാരെയും കൂട്ടിയിട്ടാണ് മഹ്ശറ ലോകത്തേക്ക് പോവുക. ചില ആളുകൾ മുട്ടിലൂടെ ഇഴഞ്ഞിട്ടാണ് മഹ്ശറയിലേക്ക് പോകുന്നത്. ചില ആളുകൾ കിടന്ന് കമിഴ്ന്ന് കിടന്നുകൊണ്ടാണ് ഖബറിലെ മഹ്ശറയിലേക്ക് പോകുന്നത്. ചില ആളുകളുടെ കൂടെ അള്ളാഹുവിന്റെ മാലാക്കന്മാരുണ്ടാകും. എങ്ങനെയാണോ തെറ്റു ചെയ്തത്, വയറു വീർത്തവരായിട്ട്, നാവ് പുറത്തിട്ടവരായിട്ട്, അങ്ങനെ പല രീതിയിലാണ് പല ആളുകൾ നാളെ മഹ്ശറയിലേക്ക് പോകുന്നത്. പലിശ തിന്നുന്ന ആളുകൾ ഒരു കോലത്തിലാണ്, കള്ളുകുടിയന്മാരൊരു കോലത്തിലാണ്, വ്യഭിചാരികൾ ഒരു കോലത്തിലാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച
സത്യവിശ്വാസികളൊരു കോലത്തിലാണ് ഷഹീദായ ആളുകൾ രക്തസാക്ഷിയായ ആ കുപ്പായവുമായിട്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു പോവുകയാണ്. ഹജ്ജ് ചെയ്ത് ഇഹ്റാം ചെയ്തിരിക്കെ മരിച്ചുപോയ ആളുകൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക എന്നിങ്ങനെ തൽബീത് ചൊല്ലിക്കൊണ്ടാണ് ഹാജിമാർ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഖദ് ഖാമത്തിൽ ഖിയാമ ബഷറാ ലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നരകത്തിലേക്കാണോ അല്ല സ്വർഗത്തിലേക്കാണോ എന്ന പേടിയോടെ പലരും പേടിച്ചിരിക്കുകയാണ്. ഞാൻ സ്വർഗക്കാരനാണോ അല്ല നരകക്കാരനാണോ എന്ന് ആർക്കും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وأما من أوتي ആർക്കാണോ അള്ളാഹു അവന്റെ വലത് കൈയിലേക്ക് കിതാബ് നൽകുന്നത് അവന് നേരിയ ഹിസാബാണ് അള്ളാഹു നൽകുന്നത്. എന്നാൽ ഒരാളുടെ കൈയിലേക്ക് ഇടത് കൈയിലേക്കാണ് കിതാബ് നൽകപ്പെടുന്നതെങ്കിൽ അയാളുടെ കാര്യം കഷ്ടമാണ്. വലത് കൈയിലേക്കാണോ ഇടത് കൈയിലേക്കാണോ എന്ന പേടിയോടെ ആളുകളെല്ലാം ഇരിക്കുമ്പോഴാണ് അള്ളാഹു ചില ആളുകളെ പേര് വിളിക്കുന്നത്. പേര് വിളിക്കുന്നതിനനുസരിച്ച് ഓരോ ആളുകൾ അള്ളാഹുവിന്റെ വിളി കേട്ട സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാലിക് ദിനാർ എന്ന വിളി കേൾക്കുന്നത്. ആ വിളി കേട്ട സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ശക്തമായ വിശലിപ്തമായ വലിയ ഒരു സർപ്പം അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടിവരുന്നൊരു സ്വപ്നം കാണാനിടയായത്. ഒരു പാമ്പ് അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്നൊരു സ്വപ്നമാണ് സ്വപ്നമാണിതൊക്കെ. ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. അള്ളാഹു വിളിച്ച വിളിയുടെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഒരു സർപ്പം തന്റെ പിന്നാലെ കടന്നു വരുന്നത്. അദ്ദേഹം ഓടി ഓടി സർപ്പത്തിന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. അങ്ങനെ ഓടിത്തളരുമ്പോഴാണ് ഒരാളെ കാണാനിടയായത്. വളരെ ബലഹീനനായ ശക്തിയില്ലാത്തൊരു വൃദ്ധനായ ഒരാളെ കാണാനിടയായി. അയാളോട് ചോദിച്ചു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന്, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എന്റെ കോലം നിങ്ങൾ കാണുന്നില്ലേ, ഞാനൊരു ബലഹീനനാണ്, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നത്, കാണുന്നില്ലേ വലിയ ഒരു ഭീമാകരമായ ഭയാനകമായ പേടിപ്പെടുത്തുന്ന ഒരു പാമ്പല്ലയോ നിങ്ങളുടെ പിന്നാലെയുള്ളത്, എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ ബലഹീനനായ വ്യക്തി മാറി നിന്നിട്ട് അപ്പൊ ചോദിച്ചു, രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ എന്ന്. രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്ന് പറഞ്ഞു, ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് അങ്ങോട്ട് ഓടിയാൽ മതി. ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. ഓടിത്തുടങ്ങിയപ്പോൾ പാമ്പ് പിന്നാലെ കടന്നു വരുന്നുണ്ട്. നേരെ ചെന്നെത്തിയത് നരകത്തിന്റെ മുന്നിലാണ്, കത്തിച്ചൊലിക്കുന്ന തീജ്വാല നേരെ മുമ്പിൽ. നരകം ബിറ്റ്വീൻ ദ റെഡ് സി ആൻഡ് ഡെവിൽ, ചെങ്കടലിനും പിശാച്ചിനും ചെകുത്താനും മധ്യേ എന്ന് പറഞ്ഞതുപോലെ നേരെ പോയി ചെന്നെത്തിയത് നരകത്തിന്റെ മുമ്പിൽ. പിന്നിലാണെങ്കിൽ വലിയൊരു പാമ്പ്. നരകത്തിലേക്ക് ചാടാതെ വേറെ രക്ഷയില്ല. നിങ്ങൾ ഡിലേ കൂട്ടിയിട്ടില്ലല്ലോ, നേരെ സ്റ്റാർട്ടിംഗിൽ ഉണ്ടായതുപോലെ നോക്കി. നിരന്നുകിൽ നരകത്തിലേക്ക് ചാടണം, അല്ലെങ്കിൽ ഈ പാമ്പിന്റെ കടിയേൽക്കണം. എന്താ ചെയ്യാ? പിന്നെ ഒന്നും ആലോചിക്കാതെ ഡിലേ കൊടുക്കാനെ പറഞ്ഞത് ഒഴിവാക്കാനല്ലേ. അപ്പൊ നരകത്തിലേക്ക് ചാടാതെ നേരെ തിരിഞ്ഞോടാൻ തുടങ്ങി. തിരിഞ്ഞിട്ട് നേരെ ഓടാൻ തുടങ്ങി. ഇതേതായാലും നരകത്തിലേക്ക് വീഴാൻ കഴിയില്ലല്ലോ, പിന്നിലാണെങ്കിൽ പാമ്പ്. നേരെ തിരിഞ്ഞോടാൻ തുടങ്ങി. ഓടി ഓടി വീണ്ടും ആ ബലഹീനനായ ആളെ കണ്ടു. വീണ്ടും കണ്ടു ആ ബലഹീനനായ വ്യക്തിയെ. ആരോട് പറഞ്ഞു, ഇവിടെ നരകാൻ. അപ്പൊ അയാൾ പറഞ്ഞു, എന്നാ ഈ ഭാഗത്തേക്ക് ഓടിക്കോ. ഒരു ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി. അവിടെയുണ്ട് ഒരു കൊച്ചു പർവ്വതം. ആ പർവ്വതം ലക്ഷ്യമാക്കി ഓടുമ്പോ അവിടെയുണ്ട് പിഞ്ചോമന മക്കൾ ഇങ്ങനെ ആടിപ്പാടി കളിക്കുന്നത്, ഒച്ച വെച്ച് കളിക്കുന്നത്. ഒരുപാട് ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ ആ പർവ്വതത്തിന്റെ ചുറ്റുഭാഗങ്ങളിൽ ഓടിച്ചാടി കളിക്കുകയാണ്. ഓടി ഓടി പർവ്വതത്തിന്റെ അടുത്തെത്തുമ്പോ ഏതോ ചില കുട്ടികൾ പറഞ്ഞു, ഫാത്തിമ അതാ നിന്റെ ഉപ്പയല്ലേ വരുന്നത് എന്ന് പറഞ്ഞു. ഫാത്തിമ ഓടി വന്നു നോക്കുമ്പോ ഉപ്പയാണ്. ഫാത്തിമയുടെ വലത് കൈയിൽ ഓടി വരുന്ന ഉപ്പയെ ആ വലത് കൈയിൽ കോരിയെടുത്തു. ഇടതു കൈകൊണ്ട് ആ പാമ്പിനെ തട്ടിമാറ്റി ഉപ്പയെ തന്റെ മടിയിൽ വെച്ചു. ഫാത്തിമ എന്ന് പറയുന്ന 3 വയസ്സുള്ള പിഞ്ചു പൈതൽ. എന്നിട്ട് ഫാത്തിമ ഉപ്പയോട് ചോദിക്കുകയാണ്, ഉപ്പ നിർത്താനുള്ള സമയമായിട്ടില്ലയോ. അലം യഇനി ലില്ലദീന ആമനു തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാ. ഉപ്പ അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയം നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലയോ, ഇതുവരെ നന്നാവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലയോ. എന്റെ മരണത്തിന്റെ ശേഷം വീണ്ടും നിങ്ങൾ തെറ്റിലേക്ക് പോവുകയോ. നന്നായിക്കൂടെ ഉപ്പ,
അപ്പോഴാണ് ആ പിതാവ് ചോദിക്കുന്നത്, മോളെ ഞാൻ കണ്ട പാമ്പേതാണ്? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ തിന്മകളാണത്, ദുനിയാവിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകളാണത്, ഒരുപാട് തിന്മ ചെയ്തതുകൊണ്ടാണ് ആ പാമ്പിന് ഇത്രയും ശക്തിയുണ്ടായത്, നിങ്ങൾ ആക്രമിക്കാൻ മാത്രം ശക്തിയുണ്ടായത്. എന്നാൽ ആ വഴിയിൽ കണ്ട ബലഹീനനായ വ്യക്തി ആരാണ്? അത് നിങ്ങൾ ചെയ്ത നന്മയാണ്. ഒരൽപകാലമല്ലേ നിങ്ങൾ നന്മ ചെയ്തത്? അതും ഞാൻ ജീവിച്ചിരിക്കുന്ന സമയം. ഒരൽപ്പം മാത്രമേ നിങ്ങൾ നന്മ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ അമലും സ്വാലിഹന് ശക്തിയില്ലാത്തത്, പാമ്പിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയാത്തത് എന്ന് ആ പെണ്ണ് പറയുകയും സ്വപ്നത്തിൽ നിന്ന് ഉണരുകയും ചെയ്തു. നോക്കുമ്പോ സ്വപ്നമായിരുന്നു, അത് സ്വപ്നമായിരുന്നു. അങ്ങനെ കിടന്നുറങ്ങി, സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, കള്ളു കുടിച്ച് മൂക്കറ്റം വരെ കുടിച്ചു കിടന്നുറങ്ങിയതാണ്. നേരെ ബാത്റൂമിൽ ചെന്നു, ഉളു ചെയ്തു, നിസ്കരിക്കാൻ തുടങ്ങി. സുബഹിബാഗിന്റെ വിളി കേട്ടപ്പോ നേരെ പള്ളിയിലേക്ക് പോയി. ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി. ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയാണ്. ഇമാം ഒന്നാമത്തെ റക്അത്തിൽ ഓതിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أَلَمْ يَأْنِ لِلَّذِينَ آمَنُوا أَن تَخْشَعَ قُلُوبُهُمْ لِذِكْرِ اللَّهِ. അല്ലയോ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ പേടിച്ചു നന്നാവാനുള്ള സമയം നിങ്ങൾക്കായിട്ടില്ലയോ എന്ന ചോദ്യം പള്ളിയുടെ ഇമാമിന്റെ ഖുർആനോത്തിൽ നിന്ന് രണ്ടാമതും ഈ മാലിക് ദിനാർ കേൾക്കുകയാണ്. ഇത് തന്നെയല്ലേ ഇന്നലെ എന്റെ മകൾ സ്വപ്നത്തിലൂടെ ഓതിയത്? അന്നു മുതൽ പരിശുദ്ധമായ ദീനിന്റെ മഹത്വായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ലോകം കണ്ട മഹാനായി മാറി മഹാനായ ഇമാം മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു. ഇപ്പൊ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അതിന്റെ മാധുര്യം നുകരണമെങ്കിൽ അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ